ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ സ്റ്റീഫൻ ജോസഫ്, ചീഫ് ഗസ്റ്റ് ഓണറബിൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി മിസ്റ്റർ മുഹമ്മദ് ഹനീഷ്, അതർ ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്, പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, ഞാൻ ഈ ചടങ്ങിന് വരുമ്പോൾ എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ലായിരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് മുൻപ് പ്രസംഗിക്കുന്ന പ്രാസംഗികരുടെ ചില ആശയങ്ങളിൽ നിന്ന് കടമെടുത്ത് എന്തെങ്കിലും ഒരു പ്രസംഗം തട്ടിക്കൂട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. ആദ്യത്തെ പ്രാസംഗികൻ, അധ്യക്ഷ പ്രാസംഗികൻ നമ്മളോട് കോമ്പറ്റീഷനെ പറ്റിയും അത് എന്തുകൊണ്ട് നാം അതുപോലെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ, അതായത് റാറ്റ് റേസ് എന്ന് പറഞ്ഞതുപോലത്തെ ഉള്ളൊരു കോമ്പറ്റീഷനിലേക്ക് പോകരുത് എന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ ജസ്റ്റിസ് എമ്പതിയെ പറ്റിയാണ് പറഞ്ഞത്, കരുണയെ പറ്റി. ഇതെല്ലാം തീർച്ചയായിട്ടും വലിയ സന്ദേശങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞാനൊരു വേറൊരു പോയിന്റിലേക്ക് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദാറ്റ് പോയിന്റ് ഈസ് പെർസീവറൻസ്, തുടർച്ചയായിട്ടുള്ള പരിശ്രമം നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനമായ ഒരു കാരണമാണ്, അല്ലെങ്കിൽ ഒരു ഒരു റീസണാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഈ പരിശ്രമങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾക്ക് അറിയാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ സമയങ്ങൾ നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മളുടെ ചിന്ത ഏറ്റവും നല്ലത് എന്നുതകുന്ന, എന്ന് നാം ചിന്തിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന കാര്യത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ പെർസീവറൻസിൻ്റെ ഏറ്റവും വലിയ ഒരു രഹസ്യം. ഞാൻ എൻ്റെ തന്നെ ജീവിതത്തിലെ ഒരു, ഞാൻ ആക്ച്വലി ഇവിടെ വന്നപ്പോഴത്തേക്ക് സിനു എന്നോട് ചോദിച്ചു, ഡോക്ടർ കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 2003 ചെയ്തപ്പോഴത്തേക്കും ഡോക്ടറുടെ ചിന്ത എന്തായിരുന്നു, ഡോക്ടർ മനസ്സിലൂടെ പോയ കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചു. എനിക്കതിനൊരു മറുപടി പറയാനായില്ല, പ്രോപ്പറായിട്ടൊരു ഉത്തരം പറയാൻ പറ്റിയില്ല. ഞങ്ങൾക്കൊരു ടീം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു പെർസീവറൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സും ഹെൽത്ത് കെയർ വർക്കേഴ്സും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആശുപത്രി അധികൃതരും ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം വിജയകരമായിട്ട് ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നമ്മൾക്ക് നടത്താൻ പറ്റിയത്. 86 ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ഗ്രാജുവേഷന് ശേഷം ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ അന്ന് എൻ്റെ ഗുരുവായിരുന്ന ഡോക്ടർ ചന്ദ്രമോഹൻ സാർ എന്നോട് ചോദിച്ചു, ജോസെ പോയിട്ട് എന്താണ് ആഗ്രഹം? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പോയിട്ട് എനിക്ക് റോയൽ കോളേജിൽ നിന്ന് FRCS പാസ്സാകണം, അത് നാട്ടിൽ തിരികെ വരണം. ഈ നാട്ടിൽ തിരികെ വരണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ വിദ്യാർത്ഥികളോട് എംഫസൈസ് ചെയ്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മളുടെ യുവതലമുറ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ജസ്റ്റിസ് പറയാനുണ്ടായി, കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്തിൽ ടോക്കിന് പോയപ്പോഴത്തേക്കും അവിടെയുള്ള വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റുഡൻസിലെ മജോറിറ്റി ഗേൾസ് ആയിരുന്നു. ഇവിടെ നമുക്ക് മജോറിറ്റി ഗേൾസാണ് നമ്മൾ കാണുന്നത്. ബോയ്സ് എന്ത് ചെയ്യുന്നു? ബോയ്സിൽ പലരും ചെറുപ്പത്തിലെ തന്നെ രാജ്യം വിടുന്നു, അല്ലെങ്കിൽ ചില ജോലികൾ തേടി പശ്ചാത്തല രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതും ആൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ കുറയുന്നതിനൊരു കാരണമായിട്ട് അദ്ദേഹം പറയുകയായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു പഠനത്തിന് ശേഷം നമ്മളുടെ നാടിൽ തന്നെ തിരിച്ചു വന്ന് പ്രവർത്തിക്കണം എന്നുള്ളൊരാഗ്രഹമാണ് ഞാൻ എൻ്റെ മെന്ററിനോട് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞു, തിരിച്ചു വന്നതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്തണം എന്നുള്ളൊരാഗ്രഹവും എനിക്കുണ്ടായിരുന്നു. എൻ്റെ സ്വപ്നം അതായിരുന്നു. 95 തിരികെ നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഓൾറെഡി ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നടന്നിരുന്നു. പിന്നെ എനിക്കുണ്ടായിരുന്ന സ്വപ്നം കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്തുക എന്നുള്ളതായിരുന്നു. പലരും എന്നെ നിരുത്സാഹപ്പെടുത്തി. എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന പല ഡോക്ടർമാരും അത് കേരളത്തിൽ സംഭവ്യമല്ല, ഞാനൊരു 20 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്, സംഭവിക്കാനാവില്ല
കേരളത്തിൽ അവയവദാനം നടക്കത്തില്ല, ഹൃദയം ശസ്ത്രക്രിയ നടക്കത്തില്ല, നടന്നാൽ തന്നെ അത് വിജയിക്കത്തില്ല എന്നുള്ള ഒത്തിരി എന്നെ പുറകോട്ട് വലിക്കുന്ന ഒത്തിരി ഉപദേശങ്ങൾ എനിക്ക് എൻ്റെ കരിയറിലുണ്ടായി. അന്നെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വാചകം, ഞാനന്ന് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലായിരുന്നു. അവിടുത്തെ അന്നത്തെ ഡയറക്ടറായിരുന്ന ഒരു ഡോക്ടർ വർഗീസ് പുളിക്കൻ, അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, അദ്ദേഹത്തിൻ്റെ മുറിയിൽ ആ ഭിത്തിയിൽ ഇങ്ങനെ ഒരു ചെറിയ വാചകം എഴുതിയ ഒരു ബോർഡ് തൂങ്ങിക്കിടന്നിരുന്നു. എപ്പം ചെന്ന് കഴിഞ്ഞാലും അത് തെളിഞ്ഞിങ്ങനെ അങ്ങോട്ടേക്കായിരുന്നു ആ ചെറിയ ലൈറ്റ് തിളങ്ങിക്കൊണ്ടിരുന്നത്. അതിലെഴുതിയിരുന്നത്, വാട്ട് പ്രിവെന്റ്സ് യു ഫ്രം ഗോയിങ് ഫോർവേഡ് ഈസ് നോട്ട് വാട്ട് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു, വാട്ട് ഈസ് ഇൻസൈഡ് യു. എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തൊരു വാചകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് എത്താനുള്ള പ്രയാണത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ മുന്നിലുള്ള പ്രതിബന്ധങ്ങളല്ല, പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. ഓരോ പ്രവർത്തികൾ ഏറ്റെടുക്കുമ്പോഴും ഓരോ യാത്രകൾ ചെയ്യുമ്പോഴും ഓരോ കോഴ്സ് ചെയ്യുമ്പോഴും ഓരോ പരീക്ഷകൾ എഴുതുമ്പോഴുമെല്ലാം വളരെയധികം പ്രതിബന്ധങ്ങളെ തരണം ചെയ്തിട്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സുഹൃത്തുക്കളായിട്ടോ നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടോ നമ്മളുടെ അധ്യാപകരായിട്ടോ മാതാപിതാക്കളായിട്ടോ ഉണ്ടാകുന്ന നമ്മുടെ ദൈനംദിന പ്രശ്നങ്ങൾ, അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ മനസ്സുകൊണ്ട് നാം ആർജിക്കുക എന്നുള്ളതാണ് നമ്മുടെ പെർസീവറൻസ് ഇൻ അവർ ലൈഫിലെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ജസ്റ്റിസ് പറയുകയുണ്ടായി, നിങ്ങളിൽ പലരും 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ സ്റ്റേജിലിരിക്കുമെന്ന്. പക്ഷേ ഞങ്ങളെല്ലാം സ്റ്റേജിലിരിക്കുന്ന എല്ലാവർക്കും തന്നെ നിങ്ങളാകണമെന്നാണ് ആഗ്രഹം. പഴയ ആ വിദ്യാർത്ഥിയായിരുന്ന ഒരു കാലഘട്ടം, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ സന്തോഷം, അതിൻ്റെ ഉത്തരവാദിത്വം ഇല്ലായ്മ, അതിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തികളും ലോകത്തിലുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ കാലഘട്ടവും വളരെ സുന്ദരമാണ്. പക്ഷെ എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നാം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. വിടരുത്, വാശിയോടുകൂടി മുന്നേറണം. മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള മനക്കരുത്ത് നമ്മുടെ മനസ്സിൽ, നമ്മളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നാം കെട്ടിപ്പടുക്കണം. അതായിരിക്കണം നമ്മുടെ വിജയത്തിലേക്കുള്ള, ആ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും ശക്തിയായ ഒരു സന്ദേശവും. നിർത്തുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. കരുണ എന്ന് പറഞ്ഞ ഞാനൊരിക്കലെ കുറെ വിദ്യാർത്ഥികൾ വന്നിരുന്ന ഒരു ചടങ്ങിൽ എം കെ സാനുമാഷ് എന്ന അധ്യക്ഷനായിരുന്നു. അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ആരാകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും എല്ലാം അദ്ദേഹവുമായിട്ട് പങ്കുവെച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരായാലും വഴിയരികിൽ കിടക്കുന്ന ഒരു ഭിക്ഷാന്തേഹിയുടെ വരണ്ട തൊണ്ടയിലെ ഒരു തുള്ളി ജലമായിട്ട് നിങ്ങൾക്ക് മാറാനായെങ്കിൽ നിങ്ങളുടെ ജീവിതം സാഫല്യമായി സാക്ഷാത്കരിച്ചു എന്ന് വേണം കരുതാനായിട്ട്. അങ്ങനെ ഒരു കരുണയും അനുകമ്പയുമുള്ള ഒരു വ്യക്തിയായിട്ട്, സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനുള്ള ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും നാം ലക്ഷ്യം വെക്കേണ്ടത്. ജീവിതത്തിൽ ഏത് തലത്തിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാലും നിങ്ങളെ നിങ്ങളാക്കിയ നിങ്ങളുടെ അധ്യാപകരും നിങ്ങളെ നയിച്ച നിങ്ങളുടെ മാതാപിതാക്കളും എല്ലാം ഇവിടെയുണ്ട്. അവരെ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ ഓർക്കുക. അവരുടെ അനുഗ്രഹങ്ങളുമായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതത്തിലേക്ക് നിങ്ങളുടെ പ്രയാണത്തിൽ എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഉപസമ്മതിക്കുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.